ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്, അതായത് ഹ്യൂമൻ ലൈഫിന്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ മാഹാത്മ്യം, അതിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചാണ് നമ്മളിപ്പോ കേൾക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സമയം നമ്മള് വെബിനാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അറിയണ്ടേ? എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എങ്ങനെയാണ് ഒരു മീറ്റിംഗിൽ ആയിരിക്കണ്ടേ, അങ്ങനെ നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ കേൾക്കാൻ പോവാണ്. അപ്പൊ നമ്മളെല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഈ ഒരു മിലാഗ്രോ ഇരിഞ്ഞാലക്കൂടെ ജീസസ് യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ഒരു മിലാഗ്രോ പ്രൊലൈഫ് വെബിനാറിന്റെ ജനറൽ കോർഡിനേറ്ററും അതുപോലെ തന്നെ ചാലക്കുടി സബ് സോണിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന അഖിൽ ജോയ് ആണ്. ഒരു സമയം അഖിലിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകാനായിട്ട്. അഖിൽ പ്ലീസ് വെൽക്കം. പിന്നീട് നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. ഇതിലിപ്പോ നിലവിൽ 250 ജോയിൻ ചെയ്ത് ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമില് കേരളത്തിലെ ഇന്ത്യയിലെ ഒത്തിരി പല മലയാളികളെ ഒരുമിച്ച് കാണാൻ പറ്റിയ വലിയൊരു സന്തോഷത്തിലാണ് ഞാനൊക്കെ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു മിലാഗ്രോ പ്രൊലൈഫ് ഒത്തിരി സ്നേഹത്തോടെ ജിഷുദിന്റെ പേരില് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കുറച്ച് നമുക്കറിയാം കുറച്ചധികം പേര് നമ്മ സൂമില് ജോലിക്കുന്നു, ഇനിയും പകുതിയിലധികം പേര് ജോലി ചെയ്യാനുണ്ട്. നിർദ്ദേശങ്ങളെ നന്നായിട്ട് പാലിച്ചാൽ മാത്രമാണ് പറഞ്ഞ പോലെ മനോഹരമായിട്ട് ഈ ഒരു വെബിനാറ് അവസാനിപ്പിക്കാനും മനോഹരമായിട്ടൊക്കെ കടന്നു. നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഒരു കോഡ് തന്നിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ആൽഫബറ്റ് A1 മുതൽ Z1 വരെയും, പിന്നെ A2 മുതൽ C2 വരെയും, തന്നെ B3 G3 എന്നീ കോമൺ കോഡ് ആയിരിക്കും. ആ ഒരു കോഡ് നിങ്ങളുടെ പേരിന് മുമ്പായിട്ട് ഒന്ന് മെൻഷൻ ശ്രദ്ധിക്കാം. നമുക്കറിയാം നമ്മ ഈ ഒരു വെബിനാർ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ അറ്റൻഡൻസ് ആ ഒരു കോഡ് പ്രകാരമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫോൺ അൺമ്യൂട്ട് ചെയ്യരുത്. നമുക്കറിയാം പ്രശസ്തരായ നാഷണൽ ഇന്ന് ജോയിൻ ചെയ്യാനും ഒപ്പം തന്നെ അവരുടെ വിലപ്പെട്ട സമയമാണ് നമ്മോടൊപ്പം പങ്കുവെക്കുന്നതും നമ്മോടൊപ്പം ആയിരുന്നു. അപ്പോ നമ്മ അവരെ മനോഹരമായി ട്രീറ്റ് ചെയ്യുന്നത് നമ്മോടൊപ്പം ആയിരിക്കുന്നത് റിച്ച് ഡോക്ടറാണ്, ആള് ഡ്യൂട്ടി ടൈമിലും കൂടിയാണ് നമ്മോടൊപ്പം ആയിരിക്കുക. അപ്പോ നിങ്ങൾ എല്ലാവരും നമുക്കറിയാം ഇതിൽ ഏകദേശം 500 പേര് വരെ ജോയിൻ ചെയ്യും. ദയവചെയ്ത് ഇവിടെ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടാതെ ആരും നിങ്ങൾ സ്റ്റുഡിയോ ഓൺ ആക്കരുത്, ഫുൾ ടൈം മ്യൂട്ടിൽ തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പ്രോഗ്രാം സമയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 00MIL എന്ന് ചുവട് തുടങ്ങുന്ന കോഡ് ഉണ്ട്, അവർക്ക് കോഹോസ്റ്റ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ കോഹോസ്റ്റുകളെ അല്ലെങ്കിൽ ആ ഒരു കോഡിൽ ഉള്ള ആരോ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 00MIL എന്ന കോഡ് വെച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു പേര് കോഹോസ്റ്റ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ ഒരു പ്രോഗ്രാം ടൈമിൽ ഓക്കെ
പെട്ടെന്ന് ഒരു ചെറിയ പെട്ടെന്ന് ഓഫായി പോയതാണ് ക്ഷമിക്കണം, മനസ്സിലായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മീറ്റിംഗ് ടൈമിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി കോഹോസ്റ്റുകളെ കോണ്ടാക്ട് ചെയ്യാവുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നു, നമ്മ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇവിടെ ഒത്തിരിയേറെ പേര് വന്നിട്ടുണ്ട്. നമ്മ പ്രോഗ്രാം സമയങ്ങളിലെ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ചാറ്റിംഗ് അനുവദിക്കുന്നതല്ല. എന്തെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ഈ ഒരു കോഹോസ്റ്റായിട്ടുള്ള ഈ ഒരു 11 പേരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്. ഹലോ, അപ്പോ അഖില് നമ്മുടെ അടുത്ത് ഈ ഒരു സമയം നമ്മൾ ഈ ഒരു വെബിനാറിന്റെ ഭാഗമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. താങ്ക് യു അഖിൽ. അപ്പോ ഈ ഒരു വെബിനാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറഞ്ഞു അല്ലേ, അപ്പൊ ഒരു വെൽക്കം സ്പീച്ച് നമ്മളെ ആരെങ്കിലും ഒക്കെ ഇന്ന് വെൽക്കം ചെയ്യണ്ടേ, അല്ലാണ്ട് എങ്ങനെയാ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്തിന്റെ ഇനീഷ്യേറ്റീവില് നടക്കുന്ന ഈ ഒരു മിലാഗ്രോ ഫോർ ലൈഫ് വെബിനാറ് ിലേക്ക് നമ്മളെല്ലാവരെയും ഇനാഗ്രേറ്റ് നമ്മളിന്ന് വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് വേറെ ആരും അല്ല, നമ്മുടെ ഇരിഞ്ഞാലക്കുട ജിസി കോർഡിനേറ്റർ ആയിരിക്കുന്ന മെബിൻ ജോൺസൺ ആണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ നമ്മുടെ കൂടെ ഉണ്ട്. മെബിൻ ചേട്ട, ഏത് സമയം മെബിൻ ചേട്ട നമ്മളെ വെൽക്കം ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ ഞാൻ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ പലരും ആദ്യമായിട്ടായിരിക്കാം പ്രോ ലൈഫ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നതും അല്ലെങ്കിൽ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ. അത് തന്നെയായാലും നമ്മളൊന്ന് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി ജീവിതങ്ങളുണ്ട്. നമ്മുടെ കൂടെയുള്ളവരുണ്ട്, നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ട്, വീട്ടുകാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ജീവിതങ്ങളും വിലയുള്ളതാണ്, അങ്ങനെയാണ് എല്ലാം പറയുന്നത്. എല്ലാ ജീവിതങ്ങളും വിലയുള്ളതാണ്, അതെല്ലാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ ഓരോ ജീവിതവും നമ്മൾക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിയുമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇത് മറന്നുപോയോ എന്നൊരു ഡൗട്ടാണ്. അതായത് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകളും അല്ലെങ്കിൽ ചില കണക്കുകളൊക്കെ പലപ്പോഴും നമ്മളെ ഞെട്ടിച്ച് കളയാറുണ്ട്. എന്തായാലും ഈ മിലാഗ്രോ എന്നൊരു വെബിനാറ്, ഒരു പ്രോ ലൈഫ് വെബിനാർ നിങ്ങൾ കേൾക്കുമ്പോൾ മിലാഗ്രോ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്നറിയില്ല. മിറാക്കിൾ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതങ്ങൾ വലിയൊരു അത്ഭുതമാണെന്നും അത് ദൈവത്തിന്റെ വലിയൊരു സൃഷ്ടിയാണെന്നും എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മുതൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ റെസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനും നമ്മുടെ ജീവിതങ്ങൾ ആ ഒരു ജീവനെ സംരക്ഷിക്കാനൊക്കെ നമ്മൾ തുടങ്ങും. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു ബൈബിൾ വചനം ഉണ്ട്, എഫോസോസ് 2:10 പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ അത്രയും വിലയുള്ളവരാണ്, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ്, നമ്മുടെ ജീവൻ അത്രയും വിലയുണ്ട് എന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്തു പറയുകയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു മീറ്റിംഗില് നമ്മോടൊപ്പം ജിസിയുത്തിന്റെ ഇരിഞ്ഞാലക്കുട ജിസിയുത്തിന്റെ ഡയറക്ടർ അച്ഛനായിട്ടുള്ള ഫാദർ പോളി കണ്ണുകാടൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, അച്ഛൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അച്ഛൻ വലിയൊരു പ്രോലൈഫ് മിഷണറിയാണ്, കാരണം ജിസിയുത്തിന്റെ മാത്രമല്ല ഒരു ലഹരിമോചന കേന്ദ്രത്തിന്റെ ഡയറക്ടറും കൂടിയാണ്. ഒത്തിരി ജീവനുകളെ രക്ഷിച്ച് ആ ലഹരിയിൽ നിന്ന് വിമോചിപ്പിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ നമ്മളൊപ്പം ജോയിൻ ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ റെജു, നമ്മൾ എല്ലാവരും തന്നെ ആ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ജീവിതത്തിലൂടെ പ്രോലൈഫ് മിനിസ്ട്രിയിൽ ഒത്തിരി നന്നായി ഒരു പ്രോലൈഫ് മിഷണറിയായി തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഡോക്ടർ റെജുവിനെയും ഒപ്പം തന്നെ പോളി അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഒരു മീറ്റിങ്ങിലോട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് എനിക്ക് വാക്കുകളില്ല. നിങ്ങൾ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്, പക്ഷെങ്കിലും നമ്മൾ ഒരൊറ്റ ഫാമിലി ആയിക്കൊണ്ട് ഈ ഒരു ദിവസം നമ്മുടെ ജീവനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ജീവന്റെ വാല്യൂവിനെ കുറിച്ചൊക്കെ പഠിക്കാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും സഭ എന്താണ് പഠിപ്പിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി നമ്മളിവിടെ ആയിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പ്രോ ലൈഫ് വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു മെബിൻ ചേട്ടാ. ഈ ഒരു സമയം
നമ്മളെ ഏറ്റവും പ്രത്യേകമായിട്ട് ഒന്ന് ഒരുങ്ങാൻ പോവാണ്. നമുക്കെല്ലാവർക്കും നമ്മള് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ, നമ്മളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ശാന്തമാവാനായിട്ട് ശ്രമിക്കാം. നമുക്കൊന്ന് പ്രയർ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്ന നമ്മൾ ഈശോയുടെ കൂടെ കുറച്ച് സമയം ആയിരിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും മിലാഗ്രോ പ്രോ ലൈഫ് വെബിനാർ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു 3 ദിവസത്തിലേക്ക് കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു വെബിനാറിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കാതിരുന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ഏറ്റവും പ്രത്യേകമായിട്ട് ഈശോ വെൽക്കം ചെയ്ത് ഒരു വെബിനാറിന്റെ ഭാഗമാക്കുമ്പോൾ നമുക്ക് ഈ ഒരു സമയം ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ആയിരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളെല്ലാവരും കേരളത്തിന്റെ അങ്ങോളും ഇങ്ങോളുമുള്ള ഒരു ജീസസ് യുദ്ധ നമ്മൾ ഈ ഒരു വെബിനാറിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഈ ഒരു സമയം ഒരു പെന്തക്കുസ്ത അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താം. സെഹിയോൻ ഊട്ടുശാലയില് പരിശുദ്ധ അമ്മയും സ്ലിഹന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, ഈ ഒരു നിമിഷങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവിനിൽ നിറയ്ക്കപ്പെടണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ വെബിനാർ നടക്കുന്ന ഈ ഒരു സമയങ്ങളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന റിജ് ഡോക്ടറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫാദർ പോളി കണ്ണക്കാടിനെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരു രക്തത്താല് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്കിനെ ഏറ്റവും പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത, മഹാത്മ്യം, മഹത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാൻ പോവാണ്. നമ്മളുടെ ഇരിങ്ങാലക്കുട ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ നമ്മൾ ഓർമ്മിപ്പിച്ചു, മിലാഗ്രോ എന്ന വാക്കിന് മിറാക്കിൾ എന്നാണ് മീനിങ്. ഈ ഒരു വെബിനാർ നമ്മുടെ ലൈഫില് മിറാക്കിൾ ആയിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു മാറ്റം വരണം. മനുഷ്യ ജീവിതത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒരുക്കപ്പെടണം. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉത്ബോധിപ്പിക്കണം. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈശോ നമ്മളുടെ അടുത്ത് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടണം. എമ്മാവൂസ് അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവരുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ പറയുന്നതൊന്നും അവർക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈശോനെ കാണാനോ ഈശോനെ ഗ്രഹിക്കാനോ ഈശോ പറയുന്ന കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടാനായിട്ട് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശമൊക്കെ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഈ ഒരു വെബിനാറിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആ ഒരു സ്നേഹമാണ് ഒരു പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ ഒരു വെബിനാർ നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിളായിട്ട്, ഒരു അനുഭവമായിട്ട് മാറണം. ഈ ഒരു സമയങ്ങളിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ വലിയ കൃപാവരത്തിന് വേണ്ടി നമുക്ക് ഏത് സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരം നമ്മളോടും ഈ ഒരു വെബിനാറിന്റെ കൂടെ ഉണ്ടാവാനായിട്ട്, ഈ ഒരു സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനാല് നിറയപ്പെടാനായിട്ട്, ഈശോയുടെ വിലയേറിയ തിരുരക്തത്താല് കഴുകപ്പെടാനായിട്ട് നമുക്ക് പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയങ്ങളില് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും തിരുശരീരത്തിന്റെയും ആ ഒരു സംരക്ഷണത്തിലേക്ക്, ആ ഒരു ശക്തിയിലേക്ക് നമുക്ക് നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ വായിക്കുന്ന ഈശോനാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഗ്രഹിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും നമുക്ക് ഒരുക്കാം. ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഗ്രഹിക്കണമേ. ഈശോയുടെ ആ ഒരു സ്നേഹത്തിലായിരുന്നു കൊണ്ട് ഈ ഒരു സമയം പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാനൊക്കെ ആയിട്ടുള്ള വലിയ കൃപാവരം
നമുക്ക് നൽകപ്പെടുന്നതിനെയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നും പരിശുദ്ധമായ ധ്യാനം നമ്മളിലേക്ക് ഒഴുക്കപ്പെടണമേന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു സമയം നമുക്കൊരു ഗാനത്തിലൂടെ കടന്നുപോകാം. പാവനാത്മാവേ ജീവദായകനേ, ഇറങ്ങി നീവാനിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാനിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ ജീവദായകനേ, ഇറങ്ങി നീവാനിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ആമേൻ. ഈ ഒരു സമയങ്ങളില് നമ്മുടെ ഹൃദയങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ഒരുക്കായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായം യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒരു വെബിനാറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഡോക്ടർ റിജു വർഗീസ് ആണ്. കേരള ജീസസ് യൂത്ത് മിനിസ്ട്രി പ്രളയത്തിന്റെ മുൻ കോർഡിനേറ്ററും ഇപ്പോൾ ഡോക്ടേഴ്സ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന റിജു ഡോക്ടർ കോട്ടയിലുള്ള ധന്യ മിഷൻ ഹോസ്പിറ്റലില് പീഡിയാട്രിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഡോക്ടർ റിജു മാരി ചെയ്തിരിക്കുന്നത് ഡോക്ടർ സോണിയേനെയാണ്. ഡോക്ടർ 5 കുട്ടികളുടെ പിതാവാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു തരാനും നമ്മുടെ സംശയങ്ങൾക്ക് നമുക്കുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ഒരു സമയം നമ്മുടെ കൂടെ റിജു ഡോക്ടർ ഉണ്ട്. ഒരു സമയം ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ജീസസ് യൂത്ത് കൂട്ടുകാർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രത്യേകമായിട്ട് ഇരിഞ്ഞാലക്കുട സോൺ ജീസസ് യൂത്ത് സോണിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളി കണ്ണുക്കാടനച്ചൻ, കോർഡിനേറ്റർ ആയിരിക്കുന്ന മെബിൻ, ഈ മിലാഗ്രോ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരിക്കുന്ന അഖിൽ, എല്ലാവർക്കും എല്ലാ ലീഡേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ പ്രത്യേകമായി വിളിച്ച് നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. മനുഷ്യജീവന്റെ മൂല്യം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു 20 സെക്കൻഡ് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെങ്ങി സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളെങ്ങി ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളെങ്ങി മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ടു ഫാദർ, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ഹോളി സ്പിരിറ്റ്. ജീവിക്കുന്ന ദൈവമേ, അബ്രഹത്തിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, മരണമില്ലാത്തവനെ ഞാനങ്ങി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ക്ലാസിന്റെ ഈ ഒരു ടോപ്പിക് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. Praise the Lord.
നമുക്ക് നിങ്ങൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം സ്നേഹമാകുന്നു, അവിടുന്ന് തന്നിൽ തന്നെ വ്യക്തിപരമായ ഒരു സ്നേഹ സംസർഗത്തിന്റെ രഹസ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ 1 4 നമ്മൾ വായിക്കുന്നുണ്ട്, 4:8 നമ്മൾ വായിക്കുന്നു, 4:16 വായിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ദൈവം. നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിക്കുന്നത്. സ്വയം ദാനമായി തീർന്നുകൊണ്ടാണ്, ഗിഫ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വത്തിൽ ഈ 3 പരസ്പരം സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നത് സ്വയം ദാനമായി തീർന്നുകൊണ്ടാണ്. ഈ സ്നേഹം നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ 2000 മുമ്പ് കാൽവരി കുരിശിൽ മരിച്ച് അവസാന തുള്ളി രക്തവും വെള്ളവും നമുക്കായി ചിന്തിക്കൊണ്ട് യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ് എന്താണെന്ന്, കലർപ്പില്ലാത്ത സ്നേഹം എന്താണെന്ന് ഈശു വെളിപ്പെടുത്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമാണ്. ഹല്ലേലൂയ. തിരുസഭ മാതാവ് ഔദ്യോഗികമായിട്ട് കൊടുക്കുന്ന ഡെഫിനിഷനാണ്, സ്നേഹത്തിന് കൊടുക്കുന്ന ഡെഫിനിഷനാണ് സ്വയം ദാനം ആയിത്തീരുന്നതാണ് സ്നേഹം. സ്വയം ദാനമായി തീരാത്തതൊന്നും സ്നേഹമല്ല എന്നാണ് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്. ദൈവശാസ്ത്രന്മാർ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ഈ നമ്മുടെ ദൈവമായ കർത്താവ് യുഗങ്ങളോളം, അതായത് നൂറ്റാണ്ടുകളോളം യുഗങ്ങളായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിച്ച് അവിടുന്ന് നിത്യമായിട്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവശാസ്ത്രന്മാര് പറയുകയാണ് എത്ര സ്നേഹിച്ചിട്ടും മതി വരാതെ പരിശുദ്ധ ത്രിത്വം അവർ ഈ അവരുടെ സ്നേഹം ഒരിക്കൽ ഒരു നിമിഷത്തിൽ ഈ ത്രിത്വത്തിൽ നിന്ന് പുറത്തേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതാണ് 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹ സൃഷ്ടികർമ്മമായിട്ട് ദൈവത്തിൽ നിന്ന് പരിശുദ്ധത്വത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. ഹല്ലേലൂയ. സ്നേഹ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക്, അങ്ങനെ ജീവൻ ഉള്ളവൻ തീർത്തു. ദൈവത്തിന്റെ ശ്വാസം ബ്രത്ത് ആയിട്ടുള്ള പരിശുദ്ധാത്മാവ് മനുഷ്യനിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതമാനന്ദമായ ഏക ദൈവം തന്നെ സ്നേഹത്തിന്റെ നിത്യമായ പരം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഈ സ്നേഹ കൂട്ടായ്മയിൽ, ഈ സ്നേഹ കുടുംബത്തിൽ പങ്കുചേരുവാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള വില എന്താണെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:4 ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹം ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, തന്റെ ഈ സ്നേഹിക്കാനുള്ള കഴിവ്, ലൈംഗികത എന്ന അതിവിശുദ്ധ മായിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. ഹല്ലേലൂയ. അവൻ കേവലം ഒരു കേക്കുന്നുണ്ടോ? പാർട്ടിസിപ്പൻസ് തന്നെ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്.
കേൾക്കുന്നുണ്ടോ? ഈ ഇതിന്റെ കൺട്രോള്, ഹലോ കേൾക്കാം സാർ, പറഞ്ഞോളൂ. രജു ചേട്ടാ കേൾക്കാം. ആ ഓക്കെ ഓക്കെ. സ്ലൈഡില് കുറച്ച് ആരെ കുത്തി വരയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതിനെ ചോദിച്ചേ. ഇത് ദൈവഛായലായിരിക്കുന്നാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യേകതോ ഒരു ആളാണ്. ഹല്ലേലൂയ. കൃപാവരത്തിലൂടെ സൃഷ്ടാവുമായി ഒരു ഉടമ്പടിയിലേക്ക്. ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സൃഷ്ടാവുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ഒരു മനുഷ്യന് ഇത്രമാത്രം വിലയുണ്ടെന്ന് ദൈവം പറയാനായിട്ട് കാരണം ഇതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹകൂട്ട മേലേക്ക് ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ദൈവം കാൽവരി കുരിശിൽ നമുക്ക് വെളിപ്പെടുത്തുകയാണ്, ഈ സ്നേഹം. തന്റെ പുത്രനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ ഹലോ ഹലോ ഡോക്ടർ കേൾക്കാം. ഹലോ, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്തോക്കാം ഡോക്ടർ. ഓക്കെ ഫൈൻ. ഉൽപ്പത്തി 1:27. സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധനകൃതം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന് സെക്സ് ഇല്ല. ദൈവം പുരുഷനുമല്ല, സ്ത്രീയുമല്ല. പക്ഷേ ദൈവം തന്റെ സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യന് നൽകിയപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ലൈംഗികത എന്ന അതിവിശുദ്ധമായിട്ടുള്ള ഗിഫ്റ്റായിട്ട് അവന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നൽകി. ഹല്ലേലൂയ. മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു പെൺകുട്ടി രൂപം കൊള്ളുന്നത് എക്സും എക്സും കൂടി ചേരുമ്പോഴാണ് ഒരു പെൺകുട്ടി രൂപം കൊള്ളുന്നത്. എക്സും വൈയും കൂടി ചേരുമ്പോഴാണ് ഒരു ആൺകുട്ടി രൂപം കൊള്ളുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവത്തിന്റെ അനാദിയിലുള്ള പ്ലാനാണ്. സെക്ഷൻ വിവാഹം എന്ന കുദാശ, ആദിമാതാപിതാക്കളുടെ വിവാഹ ബന്ധത്തെ ആശീർവദിച്ചുകൊണ്ട് ദൈവം വിവാഹം എന്ന കുദാശയെ ദൈവം സ്ഥാപിച്ചു. ഹല്ലേലൂയ. ഈ വിവാഹം എന്ന കുദാശയ്ക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1, ദമ്പതിമാരുടെ സ്നേഹം. 2, കുഞ്ഞുങ്ങൾ. 3, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഹല്ലേലൂയ. സഭാപ്രസംഗന്റെ പുസ്തകം 11:5 പറയുകയാണ്, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെ എന്ന് അറിയാത്തതുപോലെ സർവത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവൃത്തികൾ നീ അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് ഒരു ഗർഭിണിയെ സന്ദർശിക്കുന്ന, ഹല്ലേലൂയ, അണ്ടോമീജം സംയോജിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയിലേക്ക്, ആ ഭ്രൂണത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വർഷിപ്പ് ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്. ശിബിരി ബിരി 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 ശിബിരി ബിരി 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 ശിബിരി ബിരി 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 മൈറ്റി ലോർഡ്. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. കത്തോലിക്ക സഭയുടെ മതവുമായി പ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, അമൂർത്തമായിട്ടുള്ള ഓരോ മനുഷ്യാത്മാവും ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവം എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് എന്റെയും നിങ്ങളുടെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളെ ഉരുവാക്കുവാനായിട്ട് കാരണം. ഹല്ലേലൂയ. നമ്മളുടെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അതൊരിക്കലും മാതാപിതാക്കന്മാരുടെ സംഭാവനയല്ല. മാതാപിതാക്കൾ നൽകിയത് ശരീരമാണ്, അണ്ടവും ബീജവുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത്രമാത്രം ദൈവം എന്നെയും നിങ്ങളെയും വ്യക്തിപരമായിട്ട് ദൈവം എന്നോടും നിങ്ങളോടുമുള്ള വ്യക്തിപരമായ സൃഷ്ടിക്കുവാനായിട്ടുള്ള കാരണം. ഹല്ലേലൂയ. ഡോണം വിത്ത് ജീവൻ ദാനം എന്ന വിശ്വാസ തിരുസംഘത്തിന്റെ ഡോക്യുമെന്റ് പ്രകാരം പറയുന്നുണ്ട്, മനുഷ്യജീവൻ അതിന്റെ ആരംഭം മുതൽ, ആരംഭം എന്ന് പറയുന്നത് അണ്ടവും ബീജവും ഫോം ചേരുന്ന സമയം, ഫെർട്ടിലൈസേഷൻ മുതൽ, ഗർഭധാരണ നിമിഷം മുതൽ ദൈവത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിന്റെ ഏക ലക്ഷ്യമായ സൃഷ്ടാവുമായുള്ള സവിശേഷ ബന്ധത്തിൽ എന്നും നിലനിൽക്കുന്നത് കൊണ്ടും പരിശുദ്ധമാണ്, പാവനമാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യനെയും സ്നേഹിക്കണം എന്ന് പറയുന്നത്, ബഹുമാനിക്കണം, ആദരിക്കണം, ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്. ദൈവം മാത്രമാണ് ജീവന്റെ ആരംഭം മുതൽ, ഫ്രം വൂം ടു ടോംബ്, അവസാനം വരെ അതിന്റെ ഉടയവൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ഈ സ്നേഹത്തെ നിരസിച്ചുകൊണ്ട് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് ആദ്യത്തെ കൊലപാതകം ചരിത്രത്തിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. 4:10 കയേൻ തന്റെ സഹോദരനായ അബേലിനെ കൊല്ലുകയാണ്. ദൈവമായ കർത്താവിന് ഒരു ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നെ വിളിച്ചു കരയുന്നു. ഹല്ലേലൂയ. നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും എന്ന് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേരക്കുട്ടിയായ ആബേൽ, ഒരു പേരക്കുട്ടി മറ്റൊരു പേരക്കുട്ടിയെ കൊല്ലുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റിയില്ല. ദൈവം വിളിച്ചു ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു കൽപ്പന മോശയിലൂടെ സിനിമലയിൽ വെച്ച് കൽപ്പന നൽകുകയാണ്, കൊല്ലരുത്, ദോ ഷാൽ നോട്ട് കിൽ, പുറപ്പാട് 20:13. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈശോ, ദൈവപുത്രനായ ഈശോ ഈ നിയമം അരക്കെട്ട് ഉറപ്പിക്കുകയാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമമാണിത്. 5 പ്രമാണം, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:22. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം. ഹൃദയത്തിലെ കൊലപാതകത്തെ കുറിച്ച് ദൈവം പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, വിധി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയെത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരാളെ വെറുക്കുകയാണെങ്കിൽ, ഒരാളോട് വിരോധം, വിദ്വേഷം വെച്ച് പുലർത്തിയാണെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ അയാൾ മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയുന്ന, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, ഹൃദയത്തിൽ നടക്കുന്ന കൊലപാതകമാണത്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അക്രമിക്ക് മാരകമായ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ നിർബന്ധിതനായാലും കൊലപാതകിയാകുന്നില്ല. ഹല്ലേലൂയ. ഡിഫൻസിന് വേണ്ടി ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ, മുറിവേൽക്കുകയാണെങ്കിൽ അതൊരിക്കലും കൊലപാതകമാകുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ഡിഫൻസ് അവിടെ നടക്കാൻ പാടില്ല എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ റെഫറൻസ് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. 2264. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില തിന്മകളെ കുറിച്ച് എൻ്റെ ചില ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാണ്. ഏറ്റവും നിസ്സഹായരായിട്ടുള്ള ഗർഭസ്ഥ ശിശുക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. മനുഷ്യ ഭ്രൂണത്തിന്റെ മേൽ നടക്കുന്ന പരീക്ഷണങ്ങൾ, അണ്ടവും ബീജവും സംയോജിക്കുന്ന നിമിഷം മുതൽ അതൊരു 46 ക്രോമസോമുള്ള ഒരു മനുഷ്യ വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ
മനുഷ്യ ഭ്രൂണത്തിനുമേൽ നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങളും അധാർമികമാണ്, എംബ്രിയോണിക് സ്റ്റെം കൾച്ചർ ക്ലോണിങ് ഇതെല്ലാം അധാർമികമാണെന്ന് തിരുസഭ മാതാവ് നമ്മളെ വിശേഷിപ്പിക്കാൻ. ഭ്രൂണത്തിന്റെ മേലുള്ള സ്റ്റെം കൾച്ചർ, മറ്റു രീതിയിലുള്ള സ്റ്റെം കൾച്ചറുകൾ ഉണ്ട്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ പൊക്കിൾ കൂടി ബ്ലഡ് എടുത്തിട്ട് സ്റ്റെം സെൽ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അത് ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തിന്മയാണ് കൃത്രിമ ജനന മാർഗങ്ങൾ, IVF പോലെയുള്ള ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് അണ്ടവും ബീജവും, അപ്പന്റെ ബീജവും അമ്മയുടെ അണ്ടവും കൃത്രിമമായിട്ട് വേർതിരിച്ചെടുത്ത് ടെസ്റ്റ് ട്യൂബിൽ കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ട് ഗർഭപാത്രത്തിലേക്ക് ആ കുഞ്ഞിനെ നിക്ഷേപിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്നുണ്ട്, കാരണം ഈ കുഞ്ഞുങ്ങളെ, ഈ ഭ്രൂണ, അനേകം ഭ്രൂണങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. എംബ്രിയോ ഫ്രീസിങ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ലോകത്തിലുള്ള ആയിരക്കണക്കിന് ഇൻഫെർട്ടിലിറ്റി സെന്ററിലെല്ലാമായി കോടിക്കണക്കിനുമായിട്ടുള്ള ധാർമ്മിക പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇനി ഗർഭപാത്രത്തിൽ മൂന്നോ നാലോ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും, അതിൽ ചില കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയും. സെലക്റ്റീവ് ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കൊലപാതക പരമ്പരയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. കോപ്പർട്ടി അമ്മയുടെ ഉദരത്തിൽ ഇടുന്ന ഒരു ഗർഭനിരോധന വസ്തുവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോപ്പർട്ടി, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കോപ്പർട്ടി ഗർഭഛിദ്രമായിരിക്കും നടത്തുക. കാരണം അണ്ടവും ബീജവും സംയോജിക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അണ്ടവാഹിനി കുഴലിൽ നിന്ന് ഈ കുഞ്ഞ് ഒരാഴ്ച പ്രായമായി ഗർഭാശയ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിച്ച് വളരാൻ വരുമ്പോൾ കുഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെടുകയാണ്. ഗർഭഛിദ്രമായിരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കോപ്പർട്ടിയും, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കോപ്പർട്ടിയും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. ഗർഭഛിദ്ര ഗുളികകൾ ഈ കാലഘട്ടത്തില് വിവാഹിതരുടെ ഇടയിലും അവിവാഹിതരുടെ ഇടയിലും നടക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഗർഭഛിദ്ര മാർഗമാണ് ഗർഭഛിദ്ര ഗുളികകൾ. ഹല്ലേലൂയ. ഇതും ഗർഭഛിദ്ര ഗുളിക കഴിക്കുമ്പോഴും ഗർഭസ്ഥ ശിശു നശിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഗർഭാശയ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിച്ച് വളരാൻ സാധിക്കാതെ പുറത്തേക്ക് പോകുന്നു. ഗർഭഛിദ്രമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. സ്ത്രീകൾ കഴിക്കുന്ന പല ഗർഭനിരോധന ഗുളികകളും പലപ്പോഴും ഗർഭഛിദ്രമായിരിക്കും നടത്തുക. ഹല്ലേലൂയ. 1971 വരെ ഇന്ത്യയിൽ ഗർഭഛിദ്രം വലിയ ഒരു കുറ്റകൃത്യമായിരുന്നു. എന്നാൽ 72 ഒരു MTP ആക്ട് നിലവിൽ വന്നപ്പോൾ മുതൽ ഇത് അമ്മമാരുടെ ഉദരങ്ങള് കൊലക്കളമാകാനായിട്ട് തുടങ്ങി. പല രീതിയിലുള്ള ഗർഭഛിദ്ര മാർഗങ്ങൾ. കത്തോലിക്ക തിരുസഭ കാനനിയമം 1398 പ്രകാരം വലിയ മഹറോൺ ശിക്ഷയാണ് ഈ പാപത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും കുമ്പസാരത്തിലൂടെ ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഗർഭഛിദ്രം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് തിരുസഭ മാതാവ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അബോർഷൻ ഈസ് അൾട്ടിമേറ്റ് ചൈൽഡ് അബ്യൂസ്. ഇന്ന് വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കളങ്കങ്ങളിൽ ഒന്നാണ് ഗർഭഛിദ്രം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നില്ല, ആ കുഞ്ഞിനെ ജനിക്കാൻ, പ്രസവിക്കാൻ അനുവദിക്കുന്നില്ല, ഈ ലോകം കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. ഹല്ലേലൂയ. ജീവന്റെ പ്രവാചകരാനും വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഒരു തിന്മയ്ക്ക്, ഈ തിന്മയെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുവാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ദയാവധം നടപ്പിലാക്കിയെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. സമൂഹത്തിന് ആവശ്യമില്ലാത്തവരെ, വയസ്സായവരെ, വികലാംഗരെ, രോഗികളെ, ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന സാത്താന്റെ ഒരു പ്ലാൻ ആണ് യൂത്തനേസ്യ, അല്ലെങ്കിൽ മെഴ്സി കില്ലിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഉദാഹരണമായിട്ട്, ഒരു എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. ഒരു ഗർഭസ്ഥ ശിശു മാസം തികയാതെ ജനിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോഴ് വെന്റിലേറ്റർ ഒന്നും കൊടുക്കാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ പോലും മാതാപിതാക്കൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ NICU കൊണ്ടുവരും. ആ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കും, IV fluid കൊടുക്കും, ചൂട് കൊടുക്കും. ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സ്നേഹവും പരിചരണവും, ടെൻഡർ ലവിങ് കെയർ നമ്മൾ അവസാനം വരെ കൊടുക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അംഗവൈകല്യത്തിന്റെ പേരിലോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഗർഭഛിദ്രം ഒരിക്കലും നമുക്ക് അനുവദിക്കാനായിട്ട്, അല്ലെങ്കിൽ അംഗീകരിക്കുവാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയില് ജെയിംസ് പിതാവിന്റെ പേരിൽ ആരംഭിച്ചതാണ് ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പിസ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള രോഗികളെ, കിടപ്പ് രോഗികളെ, ക്യാൻസർ രോഗികളെയൊക്കെ അവരുടെ വീടുകളിലേക്ക് അടുത്തേക്ക് ചെന്ന് സ്നേഹം കൊടുക്കുന്ന, ശുശ്രൂഷിക്കുന്ന
ഈ ഒരു വലിയൊരു ശുശ്രൂഷയാണ്, സ്വർഗത്തിന്റെ ശുശ്രൂഷയാണ് ഹൃദയ പാലിയേറ്റീവ് കെയർ. നമുക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ വോളണ്ടിയേഴ്സ് ആയിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും അതുപോലെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഇതിനെ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. പ്രായമായിട്ടുള്ള വീട്ടിലെ മാതാപിതാക്കൾ, നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ കുറച്ചൊക്കെ സമയം ചെലവഴിക്കാനായിട്ട്, അവരെ സഹായിക്കുവാനായിട്ട്, അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയാണ്, നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയാണ് വീട്ടിലെ പ്രായമായ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരൻസിനെയും ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഈ സെപ്റ്റംബർ മാസം സൂയിസൈഡ് പ്രിവെൻഷൻ മന്താണ്. നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ വലിയ സെലിബ്രിറ്റികൾ പോലും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈശോയുമായിട്ട് ജീവിക്കുന്ന ദൈവമായിട്ട് ആഴത്തിൽ ഒരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും ഈ ഇങ്ങനെ ഡിപ്രഷനിലോ ആത്മഹത്യ ചിന്തയിലൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഡിപ്രഷനിലാണെന്ന് മനസ്സിലാക്കണം, അവർക്ക് ആത്മഹത്യ പ്രവണത ഉണ്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ പ്രാർത്ഥനയിലൂടെ കൗൺസിലിങ്ങിലൂടെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതിൽ പ്രത്യാശ, ക്രിസ്ത്യാനിയുടെ മുഖമത്തെ പ്രത്യാശയാണ്. അവരെ നമുക്ക് അതിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഡി അഡിക്ഷൻ ഈ കാലഘട്ടത്തിലെ മറ്റൊരു വലിയ ഒരു തിന്മയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഒരു വ്യവസായമാണ് ഡ്രഗ്സ്, ആൽക്കഹോള്, അതുപോലെ തന്നെ സ്മോക്കിങ്, അതുപോലെ തന്നെ മറ്റുള്ള മയക്കുമരുന്നുകൾ. നമുക്കറിയാം കേരളത്തിൽ ഒരു ലഹരി മരുന്നിന്റെ ഒരു സ്ഥലമായിട്ട്, ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ യുവജനങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയ്ക്ക് ഹൃദയം കൊടുക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. റാഷ് ഡ്രൈവിംഗ്, ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു തിന്മയാണ്, ഒരു പ്രവണതയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്നു, മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്നു. അപ്പൊ ജീവനെക്കുറിച്ച് കരുതലുള്ള ഓരോ വ്യക്തിയും സ്വന്തം ജീവനെക്കുറിച്ച്, മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും സാധിക്കുള്ളൂ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആയുധ വ്യാപാരം വലിയൊരു തിന്മയാണ്. പല യുദ്ധങ്ങളും നടക്കുന്നത് ഈ ആയുധ വ്യാപാരം നടക്കാൻ വേണ്ടിയിട്ടാണ്. കോടിക്കണക്കിന് രൂപയുടെ വ്യവസായമാണ് ഈ വെപ്പൺ ബിസിനസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തീവ്രവാദം, ഭീകരവാദം ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഭീകരർക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് മനസാന്തരം ലഭിക്കുവാനായിട്ട് യുദ്ധം അത് വളരെ അത്യാവശ്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 5-ാം പ്രമാണത്തെ കുറിച്ചുള്ള ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും വായിക്കണം. ഞങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്, അതെല്ലാവരും വായിക്കണം. യുദ്ധത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, സാധിക്കുമെങ്കിൽ സമാധാനം, മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരൻ ഈശോയാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാക്കലേഖനമാണ് അങ്ങേക്ക് സ്തുതി, ലൗദാതോ സൈ. നമ്മളെ ജീസസ് യൂത്ത് എന്ന നിലയിൽ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം മനുഷ്യനാണ്. മനുഷ്യന്റെ താഴെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്ഥാനം. ഹല്ലേലൂയ. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള പ്രപഞ്ച സ്നേഹം തെറ്റാണ്. എന്നാൽ അതേസമയം പ്രപഞ്ചത്തെ നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിക്കണം, അതിന്റെ റിസോഴ്സസ് നമ്മൾ കരുതി വെക്കണം. ഹല്ലേലൂയ. അതാണ് ലൗദാതോ സൈ, അങ്ങേക്ക് സ്തുതി എന്ന ചാക്കലേഖനം നമ്മളോട് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ദുരുപയോഗിക്കുന്നത്, റിസോഴ്സസ് ദുരുപയോഗിക്കുന്നത് 5-ാം പ്രമാണ ലംഘനമാണ് എന്ന് മാർപ്പാപ്പ ഈ ചാക്കലേഖനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ എന്നെ കേട്ടതിന് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയാണ്. ജീവന്റെ പ്രവാചകൻ, മരണത്തിന്റെ ഈ സംസ്കാരത്തില് ജീവന്റെ സുവിശേഷം ചാക്കലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ മരണ സംസ്കാരത്തിന്റെ, ഡെത്ത് കൾച്ചറിന്റെ ഈ കാലഘട്ടത്തിൽ ജീവന്റെ പ്രവാചകരാകാൻ കർത്താവായ ഈശോ, ജീവിക്കുന്ന ദൈവം, പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രേണുദേമക്കളെ, അതിന് എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ ദമ്പതിമാർക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ജീവൻ ഉള്ള കുഞ്ഞുങ്ങൾ, ധാരാളം മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. ലെറ്റ് അസ് സെലിബ്രേറ്റ് ലൈഫ്, ലെറ്റ് അസ് ബി ദ പ്രോഫറ്റ്സ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള വരും ദിവസങ്ങൾ, നാളെയും മറ്റന്നാളൊക്കെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കുവാൻ, ജീവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
Hallelujah. താങ്ക് യു ഡോക്ടർ രജു വർഗീസ്. ജെറമിയ 1:5 നാം പ്രകാരം വായിക്കുന്നുണ്ട്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഈ ഒരു സമയങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു വചനത്തിലൂടെ. ഡോക്ടർ രജു നയിച്ച ഒരു ക്ലാസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു ഡോക്ടർ. ഒരു സമയം ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്തിന്റെ ഡയറക്ടറും ആളൂരിലുള്ള നവചൈതന്യ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഡയറക്ടറും ആയിട്ടുള്ള റവറം ഫാദർ പോളി കണ്ണിക്കാടൻ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളോട് സംസാരിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഒരു സമയം അച്ഛൻ നമ്മളോട് കൂടിയുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അജ്ഞത ഉണ്ടായിരുന്നു. നമ്മൾ ഭ്രൂണഹത്യയുടെ കാര്യങ്ങളിലായാലും മനുഷ്യന് എത്രമാത്രം പ്രാധാന്യം ദൈവം വചനങ്ങളിലൂടെ നൽകി. നമ്മൾ വചനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മനുഷ്യജീവനെ നമ്മളുടെ മാതാവിൻ്റെ ഉദരത്തിൽ ജെറമിയയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ മാതാവിൻ്റെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റേജിലും ദൈവം നമ്മെ ഒരു മനുഷ്യജീവനായിട്ട് ഒരു വ്യക്തിയായിട്ട് കണക്കാക്കിയിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ ഒരു നമ്മളെ പലപ്പോഴും നമ്മുടെ ഒരു അജ്ഞതയായിരുന്നു. അതായത് ഒരു കുട്ടി ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെ ഒരു ചൈൽഡായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനുശേഷം വളർന്ന് വലുതായതിനു ശേഷമാണ് ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആ ഒരു ജീവനെ, ആ ഒരു മനുഷ്യജീവനെ നമ്മൾ കണക്കാക്കുക. ഒരു വചനത്തിൽ നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയുന്നതും അത് തന്നെയായിരുന്നു. ഒരു ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ആ ഒരു കുഞ്ഞു ജീവൻ ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യജീവനാണ്. അതിന് എത്രമാത്രം പ്രാധാന്യം ദൈവം വചനങ്ങളിലൂടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഈ ഒരു സമയം ഡോക്ടർ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ ദയാവധത്തെ കുറിച്ചും ഡോക്ടർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നമ്മള് അതൊരു കുഴപ്പമില്ല, അതെല്ലാവരും നോർമൽ ആണ്, നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെ ചില ഒരു പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ക്രൂരകരമായ രണ്ട് വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു സമയം ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അപ്പോ ഈ ഒരു സമയങ്ങളിൽ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ഇത്രമാത്രം പ്രാധാന്യം, നമ്മുടെ ജീവിതത്തില് യുവദമ്പതികളും യുവജനങ്ങളായിട്ടുള്ള നമ്മള് എത്രമാത്രം മനുഷ്യജീവന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയം മനസ്സിലായി. ഒരു സമയം നമ്മുടെ കൂടെ നമ്മുടെ ഇരിഞ്ഞാലക്കട ജീസസ് യൂത്ത് ഡയറക്ടർ റവറം ഫാദർ പോളി കണ്ണിക്കാട് നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛൻ ആളൂരുള്ള നവചൈതന്യ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഡയറക്ടറാണ്. ഒരു സമയം അച്ഛൻ നമ്മളോട് കൂടെ നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ ബ്ലെസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛ പ്ലീസ് വെൽക്കം ടു ദ വെൽക്കം. ആയിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷം. ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മള് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുകയാണ്. ഞാനിവിടെ കഴിഞ്ഞു പോയ 10 ദിവസമായിട്ട് കുടുംബ വിശുദ്ധീകരണ അനുതാപ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. 10th ദിവസമായിരുന്നു. കുറെ കുടുംബങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അതിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിച്ചു. ഓരോ പ്രമാണങ്ങളും ഓരോ ദിവസം ഓരോ പ്രമാണങ്ങൾ കൃത്യമായി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു.
നമ്മള് ഇന്ന് പ്രോലൈഫുമായി ബന്ധപ്പെട്ട് ജീവനോടുള്ള ബഹുമാനം മനസ്സിലാക്കാൻ കോവിഡ് ഘട്ടമാണ്. ഏറെ പേര് ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. 4 കോടിയോളം മനുഷ്യരെ മറ്റോ ഇപ്പൊ രോഗികൾ ആകാൻ പോകുന്നു. വലിയ പ്രതിഭാസമാണല്ലോ കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് രോഗം. ഓരോ ദിവസവും നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഓരോ ദിവസവും 24,000 പേര് പലവിധ രോഗങ്ങളാല് അപകടത്താലൊക്കെ മരിച്ചു പോയിരുന്നു. അന്നും നമ്മൾ ആരും ഇത്തിച്ചിട്ടില്ല. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട്. പക്ഷെ ഇപ്പോ കൂട്ടത്തോടെ ആയിര് മരിക്കുമ്പോഴ് വളരെ പെട്ടെന്ന് നമ്മള് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ ഇപ്പറേ വരുന്നത്. മുമ്പ് ഇരുളായിട്ടും അപകടമായിട്ടും കൊലപാതകമൊക്കെ ആയിട്ടും അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവരെ അവസ്ഥയോട് അത് വലിയ വാർത്തയായിട്ട് മാറി. ഇപ്പൊ എന്തായാലും 5-ാം പ്രമാണം അനുസരിച്ച് കൊല്ലരുത് എന്ന് പറയുന്ന കാരണം എന്തുകൊണ്ട് കൊല്ലാൻ പാടില്ല? ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാം. ജീവൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ലോകമെമ്പാടും നമ്മൾ നോക്കുകയും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലോകരാജ്യങ്ങൾ ഇന്ന് വാദിക്കുന്നത്. 1, അബോർഷൻ നിയമവിധേയമാണ്. നെറ്റ് കണക്ഷൻ പോയതാണ്, അതുകൊണ്ടാണ് നമ്മളുടെ റേഞ്ച് കുറവാണുള്ള രീതിയിലാണ്. അപ്പോൾ ജീവൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവൻ എടുക്കാൻ പാടില്ല. അപ്പൊ ലോകം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. 1995 തുടങ്ങി ഉള്ള ഓരോ കാലഘട്ടത്തിലും 3 കാര്യങ്ങൾക്കാണ്. അങ്ങനെ 1996 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ടൈം മാഗസിൻ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കും. ഒറ്റ കാര്യമാണ്, കേര ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളും അബോർഷനും ആത്മഹത്യയും ദയാവധവുമൊക്കെ നിയമവിധേയമാക്കാൻ പറഞ്ഞപ്പോൾ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജീവന് വേണ്ടിയിട്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ 1996 മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ടൈം മാഗസിൻ എടുത്തത്. നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ജീവന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ജീവൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. അതാണ് ഈ കൊല്ലരുത് കൽപ്പനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യാഖ്യാനം അതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവനോടുള്ള ബഹുമാനവും ആദരവും എല്ലാം ഇനിയും വർദ്ധിപ്പിക്കേണ്ട കാലമാണ്. ഇന്നൊരു പക്ഷേ എനിക്ക് ഈ രോഗമൊന്നും വരില്ല എന്ന രീതിയിൽ ഇറങ്ങി നടക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. ഇവിടെ വരെ ആര് വേണമെങ്കിൽ രോഗം പിടികൂടാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവനോടുള്ള ബഹുമാനം ആദരവുണ്ടെങ്കിൽ ഞാൻ എന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ കാലഘട്ടം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് രോഗം വരാതിരിക്കാനും രോഗം പകർത്താതിരിക്കാനുമുള്ള ഉത്തരവാദിത്വം, അത് ജീവനോടുള്ള നമ്മുടെ ആദരവാണ്. അതുപോലെ തന്നെ ഈ ജീവൻ കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അപവാദം പറഞ്ഞു വരുത്തുക അതൊരു തരത്തിൽ കൊലപാതകമാണെന്ന് നമ്മൾ അങ്ങനെ ഗൗരവമായി ചിന്തിക്കാറില്ല. കോവിഡ് രോഗികളെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക. നമ്മൾ ഈ ഇതേപോലെ ദിവസങ്ങളൊക്കെ ആലോചിച്ച് ഒത്തിരിയേറെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ച് കോവിഡ് രോഗികൾ അപമാനിക്കുക, ഒരു വീട്ടുകാർ ഒറ്റപ്പെടുത്തുക, അതെല്ലാം ഈ പ്രമാണത്തിന് എതിരായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവനോടുള്ള നമ്മുടെ ആദരവ് അത് കുറച്ചും കൂടി ശ്രേഷ്ഠമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ഈ പ്രോലൈഫ് പ്രോഗ്രാമുകൾ പ്രോലൈഫ് പരിപാടികൾ സജീവമായി പങ്കെടുത്ത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും ജീവനെ സംരക്ഷിക്കാനുള്ള ആ വലിയ കൃപ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കേണ്ടതാണ്. ഇത് ദൈവത്തിന് ദാനമാണ്. ഈ ജീവനും ഈ ജീവിതവും നമ്മുടെ അവകാശമൊന്നുമല്ല, ഇതിന് വലിയ ദാനമാണ്.
അത് വിശുദ്ധമാണ്. അതുകൊണ്ട് ഈ ശരീരത്തോടും ആത്മാവിനോടൊക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. പൗലോസിയൊന്നും പഠിപ്പിച്ചില്ലേ ഞാൻ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നൊക്കെ. അപ്പൊ ആലയമായിട്ടുള്ള അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ വിശുദ്ധമായിട്ട് ഈ ശരീരത്തെ ദൈവം ദാനമാകുന്ന ജീവൻ, ജീവിതം, ശരീരം, ആത്മാവ് ഇതെല്ലാം ഏറ്റവും വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് അതിന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകാം. അതായത് സാക്ഷ്യമാണ് വചനത്തിന് ജീവൻ കൊടുക്കുന്നവരാണ്. ഈശോ പറഞ്ഞു ദൈവം പറഞ്ഞു കൊല്ലരുത്, ഈശോ ആവർത്തിച്ചെങ്കിൽ അതിന് ജീവൻ കൊടുക്കാനായിട്ട്. അതായത് അഞ്ചാമത്തെ സുവിശേഷം എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാറില്ലേ, നാല് സുവിശേഷങ്ങൾ ഈശോയെ വെളിപ്പെടുത്തി സുവിശേഷകന്മാരെ എഴുതി. ഇനി അഞ്ചാമത്തെ സുവിശേഷം ചുറ്റാ നമ്മള് ഞാൻ ആ വചനത്തിന് ഞാൻ ജീവൻ കൊടുക്കലാണ്. അപ്പോ അഞ്ചാമത്തെ സുവിശേഷം എന്നിലൂടെ ഈ ഭൂമിയിൽ അത് ജീവനോടുള്ള ആദരവായി മാറട്ടെ എന്നാണ് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുക, ആശംസിക്കുക. ഇതിനു വേണ്ടി കുറെ ദിവസങ്ങളായിട്ട് ഒരുങ്ങിയിട്ടുള്ള കുറെ പേരുണ്ട്. അവരെല്ലാവരും അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുകയാണ്. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം, മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട്, അവർക്ക് മക്കൾ കൊടുക്കാൻ പ്രാർത്ഥിക്കാം. വീണ്ടും ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ അബോഷം വഴി അനേകം ഗർഭസ്ഥ ശിശുക്കളെ കൊന്നുകളഞ്ഞവരുണ്ട്. ഓരോ ദിവസവും അങ്ങനെ കൊലപാതകങ്ങൾ അബോഷം വഴി മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള മക്കളായ ദമ്പതികൾ, വീണ്ടും ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥന സഹായം പ്രത്യേകമായി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ഈ നല്ല സായാഹ്നത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ആയിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ ദൈവം ദാനമായി തന്ന ഈ ജീവനെയും ഈ ജീവിതത്തെയും ഓർത്ത് നന്ദി പറയുക എല്ലാവരും. ഇതൊന്നും നമ്മുടെ ആരുടെയും അവകാശമല്ല, ദൈവം നൽകിയ വലിയ ദാനം. നമ്മുടെ മാതാപിതാക്കളെ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമ്മുടെ അപ്പനെയും അമ്മയെയും നിങ്ങൾ എന്താണ് വിളിക്കുന്നത്, ആ രീതിയിൽ ഡാഡി, മമ്മി, പപ്പ അങ്ങനെ എന്താണ് വിളിക്കുന്നത്, അതനുസരിച്ച് എല്ലാവരും പേര് പറഞ്ഞ് ഓർക്കട്ടെ. ഇത് പങ്കുചേരുന്ന ഓരോരുത്തരും അവരുടെ പേരൻസിനെ പേര് പറഞ്ഞ് ഓർക്കട്ടെ, നന്ദി പറയട്ടെ. നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അമ്മമാരുടെ ഉദരത്തിൽ രൂപം കൊണ്ടവരെയും ഓർത്ത് നന്ദി പറയട്ടെ. എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വാർദ്ധക്യത്താലും രോഗത്താലും അപകടത്താലൊക്കെ ഒരു പക്ഷേ രോഗമായിട്ട് കിടക്കുന്നവരെയുണ്ട്, മരണാസനായിട്ടുള്ളവരുണ്ട്, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കരുണ കൃപ അവരുടെ സമൃദ്ധമായി ഒഴുകിയിറങ്ങട്ടെ. ജീവൻ സമൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന ഈശോ ഈ സായാഹ്നത്തിൽ എല്ലാ രോഗികളിലേക്കും എല്ലാ ഗർഭസ്ഥ ശിശുക്കളിലേക്കും മക്കളില്ലാത്ത ദമ്പതികളിലേക്കും കൊല്ലരുത് എന്ന് കൽപ്പനയ്ക്ക് പ്രത്യേകമായ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങളുണ്ട്, പ്രോ ലൈഫ് മെമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ആക്റ്റീവാണ് പ്രവർത്തകരുണ്ട്. അവരെല്ലാവരിലൂടെയും ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകിയിറങ്ങി വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി തന്ന ഈ ജീവനെ ഈ ജീവിതത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, സ്തുതി, മഹത്വം കർത്താവേ. ഈ ജീവനെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന ഈശോയെ, മഹത്വപ്പെടുത്തുന്ന ഈശോയെ, സ്തുതിക്കുന്ന ഈശോയെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ ദൈവമേ, എല്ലാ കൊറോണ രോഗി കോവിഡ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, അതിൻ്റെ എല്ലാ സമൂഹ വ്യാപനത്തെയും നിർവീര്യമാക്കണമേ. എല്ലാ കോവിഡ് രോഗികളും സുഖം പ്രാപിക്കട്ടെ. മരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സഹിച്ച് മരിച്ച് ഉത്താൻ ചെയ്ത ഈശോയെ, ജീവനോടുള്ള ആദരവ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് വർദ്ധമാനമാക്കണമേ, സമൃദ്ധമാക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മഹത്വം, 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 മഹത്വം. ആരാധന, ആരാധന. ജീവന്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവേ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അംഗീകരിപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ. ആമേ. ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബങ്ങളും യോഗ്യരാകുവാൻ സർവേശ്വരൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേ. കരങ്ങൾ കൂപ്പി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നിങ്ങളുടെ നിയോഗങ്ങള്,
കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം സമർപ്പിക്കാം. പ്രത്യേകമായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടബാധി ക്ലേശിക്കുന്നവരുണ്ട്, ജപ്തി ഭീഷണി നേരിടുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലിയിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടവരുണ്ട്, ബിസിനസ്സിൽ വലിയ തകർച്ച അനുഭവിക്കുന്നവരുണ്ട്, ഐ ടി മേഖലയിലുള്ള വലിയ വലിയ തകർച്ചകൾ അതിൻ്റെ പേരിൽ കടബാധയുള്ളവർ എല്ലാവരെയും പ്രത്യേകമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെല്ലാം ഈ മേഖലയിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. അവനെ വലിയ വിടുതൽ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോയും ചേർക്കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന സംസർഗവും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നിയോഗങ്ങളിലും നിങ്ങളുടെ ആവശ്യങ്ങളും ഉണ്ടായിരിക്കുകയും യാത്രയിൽ സംരക്ഷണമാകട്ടെ. ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നല്ല ദൈവം നിങ്ങളുടെ ജീവനെ കാത്തുകൊള്ളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോളിച്ചിന് ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയാണ്. നമ്മള് ഇന്നത്തെ ഒരു ദിവസം ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മിലാഗ്രോ ഫോർ ലൈഫ് സെമിനാറിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ ഏറ്റവും അവസാനത്തെ കുറച്ച് നിമിഷങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്, നമ്മൾ ഇന്ന് കേട്ടത്, റെജി ഡോക്ടറിലൂടെ കേട്ടത് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടായിരുന്നു. നാളത്തെ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അൺഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ്. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ആണ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നാളെ നമ്മൾ ഈ ഒരു വെബിനാറിന്റെ ഭാഗമാകുന്നത് 5:50 മുതൽ 7:15 വരെയുള്ള സമയത്താണ്. അതുപോലെ തന്നെ നാളെ നമ്മുടെ കൂടെ റെവറൻഡ് ഫാദർ ജാനിയൽ പൂവണ്ണത്തില് ഫാദർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പൊ നാളത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഏറ്റവും പ്രത്യേകമൊക്കെ ആയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാണ്. അപ്പോ ഈ ഒരു സമയം അച്ഛന്റെ ബ്ലെസ്സിംഗ് ഒക്കെ കേട്ട് നമ്മൾ ആ ഒരു ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്ന് നമ്മളൊരു വെബിനാറിന്റെ ഭാഗമായ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ലഭിച്ച പുതിയ പുതിയ അറിവുകളെ കുറിച്ചും നമ്മൾ തീരെ നിസ്സാരമെന്ന് കരുതിയ കുറെ പാപങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കാനായിട്ട് ഇടയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇത്തിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രേഷ്ഠ എന്നേക്കും. ആമേൻ. ആമേൻ.